ഇതാ ഈ പ്രൊഫഷൻ സ്റ്റേജ് കിട്ടിയാ മതി, നമ്മുടെ പരിപാടി കലക്കും. ഇദ്ദേഹത്തിന്റെ ബാക്കിംഗ് ഇല്ലേ, പിന്നെന്താ? ഇവൻ സ്റ്റാറല്ലേ മോളെ. ഇവനും ബാലഭാസ്കർ കൂടിയിട്ടുള്ള ഒരു ഫ്യൂഷൻ ഉണ്ട്. വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ സാക്ഷാ വെടിക്കെട്ട്. നമ്മുടെ തൃശ്ശൂരിലെ തിരുവമ്പാടിയും പാറയമുക്കാവും കൂടി ഒരുമിച്ച് നിർത്ത്, ജീവിച്ച് പോയിക്കോട്ടെ. അബുദാബിയിലൊന്നും വന്നിട്ടില്ലേ പ്രോഗ്രാമിന്? ഗൾഫിൽ ഞാൻ മസ്കറ്റിൽ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുള്ളൂ, അതും ഈ മാത്യു പോളിനോടൊപ്പം. അതാ ഞാൻ കാണാതിരുന്നത്, ഞങ്ങൾ അബുദാബിയിലായിരുന്നു. മാത്യു സേട്ടൻ പറഞ്ഞു. നമ്പർ ഒന്ന് തരുമോ? നമ്പറൊന്നും വാങ്ങിയിട്ട് ഒരു കാര്യമില്ല മോളെ, കണ്ടാ പയ്യനായിട്ട് ഇരിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ എൽ കെ ജി പഠിക്കുന്ന ഒരു കൊച്ചിന്റെ തന്തയാ. കലോത്സവത്തിന് കീബോർഡും ഗിറ്റാറും പഠിപ്പിക്കാൻ വേണ്ടി കോളേജിൽ പോയതാ. അവിടെ നിന്ന് എണ്ണം പറഞ്ഞൊരു നമ്പ്യാരും ഉണ്ടെങ്കിൽ കൊത്തിക്കൊണ്ട് ഇങ്ങ് പോന്നു. യോ എന്താണ് നിന്റെ വെഡിങ് അനുസരിയാ? അതിനിത്രയും വലിയ ചെട്ടൽ എന്തിനാ? 7 മണിക്ക് വീട്ടിലെത്താൻ ഞാൻ വിദ്യോട് പറഞ്ഞ, മണി 8:30 കഴിഞ്ഞു. ഓ ബെസ്റ്റ്, അപ്പൊ കലാപകലിഷ്ടമായ ഒരു വെഡിങ് ആനിവേഴ്സറി ആശംസിച്ചുകൊള്ളുന്നു. സോറി, പുതിയ പാട്ടുകാരായിരുന്നു, അവരൊന്ന് സെറ്റാവാ, ഞാൻ എങ്ങനെ ഇട്ടിട്ട് പോരാ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിനാ പറയണേ? എനിക്ക് കണ്ടറിഞ്ഞൂടെ എന്റെ കൂട്ടൻ അതിഭീകര ദേഷ്യത്തിലാണെന്ന്. എനിക്ക് ആരോടും ദേഷ്യമില്ല. അല്ലെങ്കിലും അധികം ലേറ്റ് ആയിട്ടൊന്നും ഇല്ല, വേഗം റെഡിയാവും. സീലോണിൽ ഡിന്നറിന് ഒരു ടേബിൾ ബുക്ക് ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. ഒരു ഡിന്നറിന് പോണ്ട, അല്ലെങ്കിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നതാ കുഴപ്പം. ഇതിപ്പോ ആദ്യമായിട്ടൊന്നുമില്ലല്ലോ, കഴിഞ്ഞ 2 തവണ എന്റെ ബർത്ത്ഡേ മറന്നു, മോളുടെ സ്കൂൾ ഡേ മറന്നു. വേറെ വല്ല ഭർത്താക്കന്മാരായിരുന്നു ഇപ്പൊ ന്യായം പറഞ്ഞ് തർക്കിച്ച് ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷം മുഴുവൻ കളഞ്ഞേനെ. പക്ഷെ ഞാനത് ചെയ്യില്ല, കാരണം എനിക്കറിയാം നീ പറയുന്നത് മാത്രമാണ് ശരിയെന്ന്. അതുകൊണ്ട് അല്പം സ്റ്റാൻഡേർഡ് കുറഞ്ഞ ഒരു കുറ്റസമ്മതം ഞാൻ നടത്താൻ പോവാണ്. നമ്മുടെ മോള് മാത്രമല്ലേ കാണുള്ളൂ, സാരമില്ല, ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം. എനിക്ക് മാപ്പ് ചോദിക്കണം, എനിക്ക് മാപ്പ് വേണം.